നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. എരമംകുറ്റൂർ പഞ്ചായത്തിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പഞ്ചായത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ മൈക്ക് അനൗൺസ്മെന്റ് നടത്തും. നിലവിൽ കോവിഡ് പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവരുടെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ നിർബന്ധമായും ക്വാറന്റൈനിൽ പ്രവേശിക്കേണ്ടതാണ്. മാത്രമല്ല അവരുടെ പേരുവിവരങ്ങൾ സ്വയമോ മെമ്പർമാർ വഴി വാട്സ്ആപ്പ് മുഖേനയോ ആരോഗ്യവകുപ്പിനെ അറിയിക്കുകയും വേണം. പഞ്ചായത്ത് പരിധിയിലെ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവൃത്തി സമയം ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ 10 മുതൽ 5 വരെയാക്കി നിജപ്പെടുത്തുന്നതിനും വ്യാപാര സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങളുടെ പ്രവേശനം തടയുന്നതിന് കയർ കെട്ടി അതിര് നിശ്ചയിക്കുകയും വേണം. കൂടാതെ മാസ്ക്, സാനിറ്റൈസർ തുടങ്ങിയവ കർശനമാക്കണം. പഞ്ചായത്ത് പരിധിയിൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ വാഹനങ്ങളിലും മറ്റുമുള്ള വഴിയോര കച്ചവടങ്ങളും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. SSLC +2 പരീക്ഷ നടക്കുന്ന സാഹചര്യത്തിൽ കുട്ടികൾ കൂട്ടം കൂടി പൊതുസ്ഥലങ്ങളിൽ കളിക്കുന്നതും പൊതുവാഹനം ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. ആൾക്കൂട്ടം ശ്രദ്ധയിൽപ്പെട്ടാൽ മെമ്പർമാർ സെക്ടറൽ മജിസ്ട്രേറ്റിനെ അറിയിക്കും. പരീക്ഷാ സമയത്തും മറ്റും അധ്യാപകർ കുട്ടികളുടെ ടെമ്പറേച്ചർ പരിശോധിച്ച ശേഷം മാത്രം പ്രവേശിപ്പിക്കേണ്ടതും കയ്യുറ, ഫേസ് ഷീൽഡ് തുടങ്ങിയ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുമാണ്. കോവിഡ് രോഗികളുടെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ വിവരങ്ങൾ അവർ സ്വയമോ വാർഡ് മെമ്പർ മുഖേനയോ അധ്യാപകർക്ക് കൈമാറേണ്ടതും അവർക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ സ്കൂളിൽ ഏർപ്പെടുത്തേണ്ടതുമാണ്. പഞ്ചായത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഭീഷണി കുറയുന്നതുവരെ വിവാഹം, മറ്റു പൊതുചടങ്ങുകൾ എന്നിവയിലെ പങ്കാളിത്തം പരമാവധി 50 ആയി കുറയ്ക്കേണ്ടതും കൃത്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുമാണ്. പൊതുയോഗങ്ങൾ പരമാവധി ഓൺലൈനായി ചേരേണ്ടതാണ്. ആരാധനാലയങ്ങളിലെ മതപരമായ ആചാരങ്ങൾ ആൾക്കൂട്ടം ഒഴിവാക്കി ചടങ്ങുകളാക്കി മാത്രം ഒതുക്കേണ്ടതാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന് പോലീസ് സെക്ടറൽ മജിസ്ട്രേറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പ്ലാത്തറ. വനിതാ ദിനത്തിന്റെ ഭാഗമായി KSTA പയ്യന്നൂർ സബ് ജില്ലാ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. വേണ്ടിയിട്ടുള്ള പോരാട്ട ദിനമായി നാം ആചരിക്കുകയാണ്. സ്ത്രീകൾ അടിമതുല്യം ജീവിച്ച സാമൂഹ്യ വ്യവസ്ഥയെ മാറ്റിയെടുക്കാൻ ഏറ്റവും ത്യാഗോചിതമായിട്ടുള്ള ഒരു സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത പ്രാദേശിക ഭരണത്തിലെ പെൺസാന്നിധ്യം എന്ന വിഷയം ചർച്ച ചെയ്ത സെമിനാറിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല വിഷയാവതരണം നടത്തി. ഷംന പത്മ അധ്യക്ഷത വഹിച്ചു. KM സുലോചന ടീച്ചർ, പീയുഷ, പി രാധാമണി, KV ശ്രീലത തുടങ്ങിയവർ സംബന്ധിച്ചു. സെമിനാറിനോടനുബന്ധിച്ച് പെണ്ണിടം ചരിത്ര പ്രദർശനവും ലേഖന മത്സരവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി പയ്യന്നൂർ മണ്ഡലം CITU ആഭിമുഖ്യത്തിൽ തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. വെള്ളൂരിൽ നടന്ന സംഗമം CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന്റെ തുടർഭരണം ഉറപ്പാക്കാൻ മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് പയ്യന്നൂർ മണ്ഡലം CITU തൊഴിലാളി സംഗമം ആവശ്യപ്പെട്ടു. വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിൽ CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കെ രാജൻ അധ്യക്ഷനായി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ വിഷയാവതരണം നടത്തി. PV കുഞ്ഞപ്പൻ, KK കൃഷ്ണൻ, KK ഗംഗാധരൻ, കെ രാഘവൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഹരിത കേരള മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ 3ാംഘട്ട പ്രവൃത്തി ആരംഭിച്ചു. അരത്തിൽ വയൽത്തോടാണ് പദ്ധതിയുടെ ഭാഗമായി ശുചീകരിച്ചത്.
ചെറുതാഴം പഞ്ചായത്തിലെ അറത്തിൽ വയൽ പാടശേഖരത്തിൽ കൂടിയൊഴുകുന്ന അറത്തിൽ വയൽ തോടാണ് ശുചീകരിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഹരിത കേരള മിഷനും സംയുക്തമായിട്ടാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. നീർച്ചാലുകളുടെ ഒഴുക്ക് തടസ്സപ്പെടുന്ന കാടുകളും മറ്റു വസ്തുക്കളും നീക്കം ചെയ്യാനും തോടിനിരുവശത്തും കയർഭൂവസ്ത്രം വിരിച്ച് തോട് സംരക്ഷിക്കാനുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, വൈസ് പ്രസിഡന്റ് പി പി രോഹിണി, സെക്രട്ടറി സി എം ഹരിദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ വി രവീന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തി പ്രവൃത്തി വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ പിലാത്ര. വേനൽ കത്തിയിരുകയാണ്. യാത്രക്കാർ വെള്ളത്തിനു വേണ്ടി നെട്ടോട്ട് മൂടുമ്പോൾ വഴിയോരങ്ങളിൽ ഇളനീർ പന്തലുകൾ സജീവമാണ്. കോവിഡ് കാലത്ത് ഇത് സുരക്ഷിതമാണ് താനും. കത്തിയെരിയുന്ന ഈ വെയിലിൽ പലപ്പോഴും ദാഹജലത്തിനായി വലയുന്ന യാത്രക്കാർക്കായി റോഡരികിലെല്ലാം ഇപ്പോൾ ഇളനീർ പന്തലുകൾ സജീവമാണ്. ഈ കോവിഡ് കാലത്ത് എല്ലാത്തരം ഭക്ഷണവും സംശയത്തിന്റെ നിഴലിലാകുമ്പോൾ ഏറെ സുരക്ഷിതമാണ് ഇളനീർ എന്നതുകൊണ്ട് തന്നെ വലിയ ഡിമാൻഡ് തന്നെയാണ്. മറ്റെല്ലാ പാനീയങ്ങളെക്കാളും സുരക്ഷിതവും ശരീരത്തിന് ദോഷകരമല്ലാത്തതും എന്നതുകൊണ്ട് ഇളനീരിനെ ആശ്രയിക്കാൻ ജനങ്ങളും ഇഷ്ടപ്പെടുന്നു. ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന ഇളനീരുകൾ വ്യാപകമാണെങ്കിലും നാടൻ ഇളനീരിനാണ് ആവശ്യക്കാരേറെയുള്ളത്. ഇതിന് രുചി കുറവാണെങ്കിലും ഇക്കാലത്ത് സുരക്ഷിതമാണ് എന്നത് തന്നെയാണ് ആവശ്യക്കാരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും ചുമർചിത്രകലയിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ചുമർചിത്ര പ്രദർശനം സമാപിച്ചു. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം അഭിമാനവും തോന്നുകയാണ്. കാരണം ശ്രീകൃഷ്ണൻ നിലവിലെത്തുന്ന സെക്രട്ടറി അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു കേരള സർക്കാരിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ അതേ കാഴ്ചപ്പാടിലെത്തുന്നത് ഞാൻ പറഞ്ഞു, ഇതാണല്ലോ ജനകീയമായി, ഇതാണ്. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉപഹാര സമർപ്പണം നടത്തി. ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത്, വാർഡ് കൌൺസിലർ ചിത്ര, മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി പി ദാമോദരൻ, ക്ഷേത്രകലാ അക്കാദമി ഭരണസമിതി അംഗം ചെറുതാഴം ചന്ദ്രൻ, പി വി ശിവശങ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പുരച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ അന്തർദേശീയ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. ചെറുതാഴം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. പുരച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ അന്തർദേശീയ വനിതാ ദിനാചരണം മാർച്ച് 6 മുതൽ 8 വരെ നടക്കും. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പ്രഭാവതി ഉദ്ഘാടനം ചെയ്തു. ഭാഗമായി തന്നെ കുറേയേറെ മാറിക്കഴിഞ്ഞു. ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് വിശ്രമമില്ല. അതുപോലെ തന്നെ പിന്നെ കുട്ടികളെ സംരക്ഷിക്കണം, കുടുംബത്തെ സംരക്ഷിക്കണം, അതുപോലെ തന്നെ അവർക്ക് ജോലിയും ചെയ്യണം. മൂന്ന് തരത്തിലുള്ള ചൂഷണത്തിന് സ്ത്രീകൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. ദിനാചരണത്തിന്റെ ഭാഗമായി കേശവതീരം ആശുപത്രി സ്ത്രീരോഗ വിഭാഗം മേധാവി ഡോക്ടർ ടി തുളസിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി. കേശവൻ വിദരമന ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. തുടർന്ന് വിവിധ പരിപാടികളും ആദരവും നടന്നു. ന്യൂസ് ബ്യൂറോ പ്ലാത്തറ.